Radio Angelos, Mercy in My Soul, presented by Alice Matthew. കർത്താവ് കുരിശുമായി നടന്നു നീങ്ങിയ കാൽവരി മലയിലൂടെ നടക്കാൻ ഒരിക്കൽ ഫൗസ്റ്റീനയ്ക്ക് അനുവാദം കിട്ടി. വലിയ എക്സൈറ്റ്മെന്റോടുകൂടിയാണ് ആ യാത്രയ്ക്ക് വേണ്ടി ഫൗസ്റ്റീന ഒരുങ്ങിയത്. പക്ഷെ എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. നമുക്ക് ആ ഭാഗമൊന്ന് ഡയറിയിൽ കാണാം. കാൽവരിയിൽ പോകാൻ, കുരിശിന്റെ വഴിയിൽ നടക്കാൻ അനുവാദം തന്നു. എനിക്ക് വളരെ സന്തോഷമായി. അധികം ദൂരമില്ലായിരുന്നെങ്കിലും ഞങ്ങൾ ബോട്ടിൽ പോകണമെന്നാണ് മദർ സുപ്പീരിയർ ആഗ്രഹിച്ചത്. അന്ന് വൈകുന്നേരം ഈശോ എന്നോട് പറഞ്ഞു, നീ ഭവനത്തിൽ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈശോയെ, നാളെ രാവിലെ പോകാൻ എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണല്ലോ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് മറുപടി പറഞ്ഞു, ഈ യാത്ര നിന്റെ ആത്മാവിന് ദോഷം ചെയ്യും. ഞാൻ ഈശോയോട് പറഞ്ഞു, അങ്ങൊരു വഴി കണ്ടെത്തുക, അവിടുത്തെ ഇഷ്ടം നടപ്പിലാക്കാൻ അങ്ങ് വേണ്ടത് ചെയ്യുക. ആ സമയം ഉറക്കത്തിനായുള്ള മണിയടിച്ചു. ഞാൻ ഈശോയോട് വിട പറഞ്ഞ് എന്റെ മുറിയിൽ പോയി. പിറ്റേ ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു. യാത്ര പോകുന്ന കാര്യത്തിൽ എന്റെ കൂട്ടുകാരിക്ക് വളരെ സന്തോഷമായിരുന്നു. യാത്രയ്ക്കൊരു തടസ്സവും അതുവരെ അനുഭവപ്പെട്ടില്ലെങ്കിലും ഞാൻ പോവുകയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾ നേരത്തെ ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്നും നന്ദി പ്രകരണം കഴിഞ്ഞ് ഉടനെ പോകണമെന്നും നിശ്ചയിച്ചിരുന്നു. കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് കാലാവസ്ഥ പെട്ടെന്ന് മാറി. ആകാശം മേഘാവൃതമായി, മഴ അതിശക്തമായി പെയ്തു തുടങ്ങി. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള ഈ വ്യതിയാനം കണ്ട് എല്ലാവരും വിസ്മയിച്ചു. മദർ സുപ്പീരിയർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നിങ്ങൾക്ക് പോകാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് പോകാൻ പറ്റാതിരുന്നത് സാരമില്ല. ഞങ്ങൾ ഭവനത്തിലായിരിക്കണമെന്നത് ദൈവതിരുമനസ്സാണ്. ദൈവതിരുമനസ്സ്, അത് നിറവേറ്റപ്പെടുക, എത്ര മനോഹരമാണ്! നമ്മുടെ എല്ലാവരുടെയും വിളി ഇത് തന്നെയാണ്, നമ്മളെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുക. ഞാൻ ഓർക്കുന്നത് ഇതാണ്, ഫൗസ്റ്റീന എത്ര പെട്ടെന്നാണ്, എത്ര എളിമയോടെയാണ് ആ ആഗ്രഹത്തെ മാറ്റിവെക്കുന്നത്. നമ്മളാണെങ്കിലോ, നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു ധ്യാനം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിശുദ്ധ നാട് സന്ദർശനം, അതുമല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, ഒരു പ്രാർത്ഥന, നമ്മൾ അതുമായിട്ട് നിറമുള്ള കുറേ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ താലോലിച്ച് ഒരുങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു തടസ്സം വന്ന എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വാഴക്കടിച്ച് പരാതി പറഞ്ഞ് ചിലപ്പോൾ നിരാഹാരം കിടന്ന് കുറേ ദിവസം എടുക്കും നമ്മളൊന്ന് നോർമലാകാൻ. പക്ഷേ ഫോസ്റ്റീൻ എത്രമാത്രം ഈശോയെ സന്തോഷിപ്പിച്ചിരിക്കുക അല്ലേ. ഒരു പരാതിയും പറയാണ്ട്, വേണ്ട ഈശോയെ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എത്രമാത്രം എളിമ നിറഞ്ഞിരുന്നു ആ മനസ്സിൽ. മാതാവ് പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം, ഈ ഒരു എളിമ നിറഞ്ഞ ഹൃദയം ഓരോ നിമിഷത്തിലും നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും സ്വീകരിക്കുന്നവരും നിറവേറ്റുന്നവരുമായിട്ട് നമുക്ക് മാറാം. കർത്താവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. ആമേൻ.